യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് അഞ്ചു ദിവസം ബാക്കി നിൽക്കെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ തിരക്കിട്ട പ്രചാരണവുമായി കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും. സ്ത്രീകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരുടെ സംരക്ഷണത്തിനായി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ സ്ത്രീകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ട്രംപിന്റെ പരാമർശമെന്ന് കമലാ ഹാരിസ് തിരിച്ചടിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അതിന്റെ അവസാന ലാപ്പിലെത്തി നിൽക്കുന്നു. പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധേയമായത് ഈ ഹിന്ദുക്കൾ പലയിടത്തും ആക്രമിക്കപ്പെടുന്നു. ജോ ബൈഡൻ ആണെങ്കിലും കമലാ ഹാരിസ് ആണെങ്കിലും അതിനായി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹിന്ദു അമേരിക്കൻസിന് വലിയ സുരക്ഷയാകും നൽകുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന സ്ത്രീപക്ഷ സ്ത്രീവിരുദ്ധ ആരോപണങ്ങളൊക്കെ കൂടെ വരുന്നുണ്ടല്ലോ ഈ അവസാനഘട്ടത്തിൽ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. ക്രിസ്റ്റിന പറഞ്ഞതുപോലെ ഈ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക വംശജരെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ഈ അവസാന ലാപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ വംശജരുടെ വോട്ടിന്റെ ശതമാനം ഏറെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള വംശജരാണ് ഇന്ത്യൻ വംശജര്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ അവസാന കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സിലാണ് യു എസ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്ത്രീകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരുടെ സംരക്ഷണത്തിനായി ഉണ്ടാകുമെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് കമലാ ഹാരിസ് നിശിതമായി വിമർശിക്കുകയായിരുന്നു. വളരെ നിന്ദ്യമായ വാക്കുകളാണ് ഇതെന്നാണ്, അത് സ്ത്രീയെ മനസ്സിലാക്കാത്ത ഒരാളിൽ നിന്നുണ്ടാകുന്ന ഈ പരാമർശങ്ങളാണെന്നാണ് കമല പറയുന്നത്. ട്രംപ് സ്ത്രീകളെ എങ്ങനെ കാണുന്നുവെന്നും അല്ലെങ്കിൽ സ്ത്രീകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനോടൊക്കെയുള്ള ഒരു അവഗണനയാണിതെന്നാണ് മാധ്യമ പ്രവർത്തകരോട് കമലാ ഹാരിസ് ഇന്ന് പറഞ്ഞത്. കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത് ലാസ് വേഗസിൽ ജെന്നിഫർ ലോപ്പസും ചേരുന്നതായിരിക്കും. അതേസമയം ഈ രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ന്യൂ മെക്സിക്കോയിൽ വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ നമുക്കറിയാം വിവാദമായ മാഡിസൺ സ്ക്വയറിലെ ഈ വംശീയ പരാമർശത്തിനെ തുടർന്ന് അകന്നുപോയ ലാറ്റിൻ വോട്ടുകൾ ചേർത്ത് നിർത്താൻ വേണ്ടിയായിരിക്കാം. രണ്ടു പ്രാവശ്യം നഷ്ടപ്പെട്ടു, ഇനിയും സാധ്യതയില്ലാത്ത ന്യൂ മെക്സിക്കോയിലെ ലാറ്റിൻ വോട്ടുകൾ ചേർത്ത് വെക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് താൻ ഇവിടെ എത്തിയത് വളരെ ലളിതമായ ഒരു കാരണത്താലാണ്, കാരണം താൻ ഹിസ്പാനിക് വംശജരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. റിപ്പബ്ലിക്കൻസിന് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ന്യൂ മെക്സിക്കോ ഇത്തവണ ചരിത്രം മാറ്റിക്കുറിക്കും എന്നുള്ള ആത്മവിശ്വാസവുമാണ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ക്രിസ്റ്റിന. ശരി, അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അതിന്റെ അവസാന ലാപ്പിൽ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ പാരമ്യത്തിലാണ് യു എസ്. വിശദാംശങ്ങൾ നൽകിയത് മധു കൊട്ടാരക്കരയാണ്.